ഏഷ്യൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയ 16-ാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഓക്കെ, സോ തൊട്ട് മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് നമുക്ക് പോളിനോമിയലായിട്ട് തന്നാൽ, ഇങ്ങനെ രണ്ട് പോളിനോമിയലായിട്ട് തന്നു കഴിഞ്ഞാൽ അത് അഡീഷൻ ഫോർമാറ്റിലാണെങ്കിൽ എങ്ങനെ ചെയ്യാം. ഓക്കെ, ആ ക്ലാസ് കഴിഞ്ഞു. സബ്ട്രാക്ഷൻ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം, അത് കഴിഞ്ഞു. ഇനി അത് പ്രോഡക്റ്റ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ പോലെ. അപ്പോൾ നമ്മൾ അഡീഷൻ റൂള്, സബ്ട്രാക്ഷൻ റൂള്, പ്രോഡക്റ്റ് റൂൾ എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞെങ്കിൽ ഇനി എന്തുകൂടെ വേണം? ഡിവിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പോളിനോമിയൽ ഇതുപോലെ ഡിവിഷൻ ഫോർമാറ്റിലാണ് തരുന്നതെങ്കിൽ നമുക്കത് എങ്ങനെ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ആദ്യം വൈ ഈസ് ഈക്വൽ ടു ഒരു പോളിനോമിയൽ ഇവിടെ എഴുതും, പ്ലസ് വേറൊരു പോളിനോമിയൽ. ഈ ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഡെറിവേറ്റീവ് കാണാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൈ ഈസ് ഈക്വൽ ടു ഒരു പോളിനോമിയൽ മൈനസ് മറ്റൊരു പോളിനോമിയൽ, ഈ ഫോർമാറ്റാണെങ്കിൽ എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഓട്ടോമാറ്റിക്കലി അടുത്തത് എന്തായിരിക്കണം? ഡിവിഷൻ. ഓക്കെ, സോ അപ്പോൾ രണ്ട് പോളിനോമിയൽ ഇതുപോലെ ഡിവിഷൻ ഫോർമാറ്റിൽ, അതായത് പി ബൈ ക്യൂ ഫോർമാറ്റിൽ, ന്യൂമറേറ്റർ ഡിനോമറേറ്റർ ഡിനോമിനേറ്റർ ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം, അതിൻ്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ്. സി, ക്വസ്റ്റ്യൻ ഡെറിവേഷൻ ഡെറിവേഷൻ എന്ന് പറയുന്നെങ്കിലും ക്വസ്റ്റ്യനിൽ ഡിഫറൻഷിയേറ്റ് എന്നായിരിക്കും കിടക്കുന്നത്. ഓക്കെ, അല്ലാതെ ഡെറിവേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചില്ല എന്ന് കരുതി ചെയ്യാതിരിക്കരുത്. ഡെറിവേഷൻ കണ്ടുപിടിക്കുക, അതിന് തന്നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ്. വൈ ഈസ് ഈക്വൽ ടു, വൈ ഈസ് ഈക്വൽ ടു, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. എക്സ് മൈനസ് ത്രീ, ഓക്കെ, എക്സ് മൈനസ് ത്രീ ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ്. ഇതാ ഇങ്ങനെയാണ് ചോദ്യം, എക്സ് മൈനസ് ത്രീ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ്. സി, ഇവിടെ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പി ബൈ ക്യൂ ഫോർമാറ്റ്. കണ്ടോ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ രണ്ടുമുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ടൊരു മെത്തേഡുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ അതായത് പരീക്ഷയ്ക്ക് വൈ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് പോളിനോമിയൽ, ഇതൊരു പോളിനോമിയൽ ആണല്ലോ എക്സ് മൈനസ് ത്രീ, ഡിവൈഡഡ് ബൈ സെക്കൻഡ് പോളിനോമിയൽ, ഈ ഒരു ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂമറേറ്റർ യു ആയിട്ട് എടുക്കുക. നമ്മളെപ്പോഴും യു എന്നും വി എന്നാണ് വിളിക്കുന്നത്. ന്യൂമറേറ്റർ യു ആയിട്ട് എടുക്കുക, ഡിവൈഡഡ് ബൈ വി, ഇതാണ് ഫോർമാറ്റ്. ഇപ്പം യു ബൈ വി ഫോർമാറ്റാണ്. ഓക്കെ, ഫസ്റ്റ് പോളിനോമിയൽ ന്യൂമറേറ്റർ, ന്യൂമറേറ്ററിനെ യു ആയിട്ട് എടുക്കുക, ഡിനോമിനേറ്ററിനെ വി ആയിട്ടും സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡെറിവേഷൻ ഓഫ് യു ബൈ വി ആണ്. യു ബൈ വി ഫോർമാറ്റിലുള്ള ഒരു പോളിനോമിയൽ, യു ബൈ വി, ഈ ഫോർമാറ്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് ചോദിക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയാവോ? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊക്കെ ഒരു അല്പം ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. ഓക്കെ, കാരണം ഇക്വേഷൻ അങ്ങോട്ടോട് മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം തെറ്റിപ്പോവും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോ, വി എന്ന പോളിനോമിയൽ അതുപോലെ കോപ്പി ചെയ്യുക. വി എന്ന പോളിനോമിയൽ അതുപോലെ അങ്ങ് എഴുതുക. ഇൻറ്റു, അതായത് വി ഇൻറ്റു ആ പോളിനോമിയൽ ഇൻറ്റു ഡെറിവേഷൻ ഓഫ് യു, യുവിൻ്റെ ഡെറിവേഷൻ കാണുക. അതാണ് ഡെറിവേഷൻ ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്. യു എന്ന പോളിനോമിയലിൻ്റെ ഡെറിവേഷൻ കാണുക. എന്ത് മെത്തേഡ്? നമ്മുടെ പവർ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. സിമ്പിളടോ, ന്യൂമറേറ്ററിലെ യു, അതായത് ആ യു എന്ന പോളിനോമിയലിൻ്റെ ഡെറിവേഷൻ കണ്ടുപിടിച്ചിട്ട് വി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ആ കിട്ടുന്ന ആൻസർ ഒരു കാര്യം, ഞാൻ അടുത്തൊരു പേജിലേക്ക് എഴുതാം, അപ്പോൾ നല്ല വൃത്തിക്ക് എഴുതാമല്ലോ. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത്, ആകെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇതൊരു യു ബൈ വി ഫോർമാറ്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ത്രീ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ്. ഇവിടെ ന്യൂമറേറ്റർ യു ആണ്, ഡിനോമിനേറ്റർ വി ആണ്. ഇത്ര മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം വി എന്ന പോളിനോമിയൽ അങ്ങോട്ട് എഴുതുക. വി ഇൻറ്റു ആ പോളിനോമിയൽ ഇൻറ്റു യുവിൻ്റെ ഡെറിവേഷൻ കാണണം. യു എന്ന പോളിനോമിയലിൻ്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, നൗ യു ഗെറ്റ് ആൻ ആൻസർ. യു എന്ന പോളി, വി എന്ന പോളിനോമിയൽ ഇൻറ്റു യുവിൻ്റെ ഡെറിവേഷൻ, അതൊരു ആൻസർ ആയിട്ട് കിട്ടും. ആ ആൻസർ മൈനസ് മൈനസ് യു എന്ന പോളിനോമിയൽ അതുപോലെ അങ്ങ് എഴുതുക. യു എന്ന പോളിനോമിയൽ അങ്ങ് എഴുതുക ഇൻറ്റു, ഇനി എന്തായിരിക്കും? ഇൻറ്റു യു എന്ന പോളിനോമിയൽ അതുപോലെ എഴുതി കഴിഞ്ഞാൽ ഇൻറ്റു വി എന്ന പോളിനോമിയലിൻ്റെ ഡെറിവേഷൻ കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ദ ഹോൾ ഡിവൈഡഡ് ബൈ, ദ ഹോൾ ഡിവൈഡഡ് ബൈ നമ്മുടെ വി എന്ന പോളിനോമിയലിൻ്റെ സ്ക്വയർ. ഈ രീതിയിൽ ഇക്വേഷൻ വരും. ഇതാണ് നമ്മുടെ ഡിവിഷൻ പോലെ, അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മോഡലിൽ നമ്മുടെ ഫംഗ്ഷൻ തന്നിരുന്നാൽ ഡെറിവേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വി, അതായത് ഡിനോമിനേറ്റർ, വി ഇൻറ്റു
ഡെറിവേഷൻ ഓഫ് യു എളുപ്പം, അതൊക്കെ എളുപ്പമാണ്. അത് മൈനസ് യു ഇൻറ്റു ഡെറിവേഷൻ ഓഫ് വി, ആ കിട്ടുന്ന ആൻസർ എത്രയാണോ ആ ഫുൾ ആൻസറിനെ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ, അതായത് ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് വിയും യു എല്ലാം അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റിനിന്ന് തന്നെ യുവും വി എല്ലാം അപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം പറയുന്നത് എന്താണ്, വി അതുപോലെ എഴുതുക എന്നാണ് അല്ലേ. വി നിങ്ങൾ അതുപോലെ എഴുതുക. അപ്പോൾ വി എന്ന് പറയുന്നത് എന്താണ്, സി ഇവിടെ വി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ആണ്. അപ്പോൾ ആയിക്കോട്ടെ, എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് അതുപോലെ എഴുതി. ഇൻറ്റു ഇൻറ്റു ഡെറിവേഷൻ ഓഫ് എക്സ് മൈനസ് ത്രീ എന്നാണ്. ഞാനിപ്പോൾ തൽക്കാലം അതുപോലെ എഴുതുവാണ്, ഡെറിവേഷൻ ഓഫ് ഡി ഓഫ് എക്സ് മൈനസ് ത്രീ. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഈ ഡി ഡി ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു വേണ്ട, ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ്. നമ്മൾ പണ്ടേ അങ്ങനല്ലേ പറയുന്നത്, ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഓഫ് എക്സ്. മനസ്സിലാകുന്നുണ്ടോ? എക്സ് മൈനസ് ത്രീയുടെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എക്സിൽ ചേഞ്ച് ഉണ്ടാവണം. അപ്പോൾ ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിൽ എഴുതി വെച്ചുകൊണ്ടിരുന്നാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് എന്നായിരിക്കുന്നത് എന്താ, വി, ഇതാണ് വി. ഓക്കെ, അപ്പോൾ വി ഇൻറ്റു ഡെറിവേഷൻ ഓഫ് യു. യു എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് മൈനസ് ത്രീ. അപ്പോൾ എക്സ് മൈനസ് ത്രീയുടെ ഡെറിവേഷൻ കണ്ടുപിടിച്ചിട്ട് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കത് ചെയ്യാം. ആ കിട്ടുന്ന ആൻസർ എത്രയാണോ അതേ മൈനസ്, ആ ആൻസർ, ഈ ആൻസർ മൈനസ്, ബാക്കി എന്താ, ഇനി ഇത് തിരിഞ്ഞു വരും. അതായത് വി എഴുതിയതുപോലെ യു ഇനി അതുപോലെ എഴുതാൻ പോവാ. യു ഇനി അതുപോലെ എഴുതുക. അപ്പോൾ എക്സ് മൈനസ് ത്രീ, നിങ്ങൾ നേരെ തന്നെ എഴുതിക്കോ, എക്സ് മൈനസ് ത്രീ ഇൻറ്റു ഡെറിവേഷൻ ഓഫ് വി. അപ്പോൾ ഡെറിവേഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ്. ഓക്കെ, ഈ കിട്ടുന്ന ആൻസർ, ഇവിടുത്തെ ആൻസർ കിട്ടും. ആ കിട്ടുന്ന ആൻസർ ദ ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എന്നാണ്. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, വിയുടെ സ്ക്വയർ എടുക്കുക. അപ്പോൾ ഞാൻ ദ ഹോൾ ഡിവൈഡ് ബൈ ആണ്. ഇപ്പോൾ ഒരു സ്ഥലം ഉള്ളത് തുടങ്ങി എഴുതുവാണ്, വി എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ സി. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവിൻ്റെ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് ഫൈവിൻ്റെ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് ഫൈവിൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ബുക്കിൽ ഇങ്ങനെ എഴുതണം, എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ഇൻറ്റു ഡെറിവേഷൻ ഓഫ് എക്സ് മൈനസ് ത്രീ, അത് മൈനസ്, അതായത് ഇത് ഹോൾ മൈനസ് ആണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ മാത്തമെറ്റിക്സിൽ ശ്രദ്ധ വിട്ടു പോകരുത്. ഈ ആൻസറുകൾ ഇതിൻ്റെ ഹോൾ മൈനസ് ആണ്, ഹോൾ മൈനസ് ഈ ആൻസറാണ്. അപ്പോൾ ഈ മൈനസ് ഒക്കെ അവസാനം ചെയ്യാവൂ ഈ ഒരു കാൽക്കുലേഷൻ, ഈ ഒരു ബ്രാക്കറ്റിനകത്തുള്ള, മനസ്സിലാവുന്നുണ്ടോ എല്ലാം പറഞ്ഞല്ലോ. ഈ ഒരു ബ്രാക്കറ്റിനകത്തുള്ള കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട്, ഇത് ഫുള്ള് കഴിഞ്ഞിട്ട്, ഇതും ഫുള്ള് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ കുറയ്ക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ മൈനസ് കോമൺ ആണ്, ഈ പറയുന്ന ഫുൾ കാൽക്കുലേഷൻ്റെ കോമൺ ആണ് ഈ മൈനസ് എന്ന് പറയുന്നത്. ആ കിട്ടുന്ന ആൻസറെല്ലാം കിട്ടിയിട്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ്, എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ബുക്കിൽ അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്കിവിടെ എഴുതുന്നതിൻ്റെ സ്ഥലപരിമിതിയുണ്ട്. ഓക്കെ, മൊബൈലാകുമ്പോൾ അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം എഴുതാൻ. നെക്സ്റ്റ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എക്സ് മൈനസ് ത്രീയുടെയും എക്സ് സ്ക്വയർ പ്ലസ് ഫൈവിൻ്റെയും ഡെറിവേഷൻ കാണണം. ഓക്കെ, എക്സ് മൈനസ് ത്രീയുടെയും എക്സ് സ്ക്വയർ പ്ലസ് ഫൈവിൻ്റെയും ഡെറിവേഷൻ കാണുക. ഓക്കെ, അത് നിങ്ങൾ പവർ മെത്തേഡ് അനുസരിച്ച് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ഇൻറ്റു ഇൻറ്റു എക്സ് മൈനസ് ത്രീയുടെ ഡെറിവേഷൻ എന്താ, എക്സ് മൈനസ് ത്രീയുടെ ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ ആ മൈനസ് ത്രീ എന്നുള്ളത് പൂജ്യമായി പോയിക്കോളും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. എക്സിൻ്റെ എന്ന് പറയുമ്പോൾ വൺ ഇൻറ്റു എക്സ് ഇൻറ്റു വൺ വൈ പൂജ്യം, വൺ വൺ ഇൻറ്റു വൺ എന്നേ വരത്തുള്ളൂ, വൺ. ഓക്കെ, ദ ഹോൾ മൈനസ്, ഹോൾ മൈനസ് ദെൻ എക്സ് മൈനസ് ത്രീ, എക്സ് മൈനസ് ത്രീ ഇൻറ്റു ഈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവിൻ്റെ ഡെറിവേഷൻ എന്താ, എക്സ് സ്ക്വയർ പ്ലസ് ഫൈവിൻ്റെ ഡെറിവേഷൻ, ഫൈവിൻ്റെ ഡെറിവേഷൻ പൂജ്യമായിട്ട് പോയിക്കോളും. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ട് ഇൻറ്റു എക്സ് മൈനസ് വൺ, ടു മൈനസ് വൺ, ടു എക്സ്, ടു എക്സ്, ടു എക്സ്, ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ. അതിപ്പോൾ തൽക്കാലം അങ്ങനെ തന്നെ എഴുതിയിരിക്കുവാണ്, എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ, ഇങ്ങനെ വരും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ അത് തന്നെ കിട്ടും. നിങ്ങളത് ബുക്കിൽ മാറ്റി മാറ്റി എഴുതിക്കണം, ഞാനതൊക്കെ മാറ്റി കളയുന്നതേ ഉള്ളൂ. ഇത് തന്നെ ആൻസർ ആയിട്ട് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ് മൈനസ് എക്സ് മൈനസ്, ഇവിടെ എക്സ് മൈനസ് ത്രീ ഇൻറ്റു ടു എക്സ്, അപ്പം എക്സ് ഇൻറ്റു ടു എക്സ് കൊടുക്കണം, മൈനസ് ത്രീ ഇൻറ്റു ടു എക്സ് കൊടുക്കണം. അപ്പോൾ മൈനസ് ടു എക്സ് സ്ക്വയറും മൈനസ് ടു എക്സ് സ്ക്വയറും ഇതിൻ്റെ കാൽക്കുലേഷൻ ആണേ, മൈനസ് ടു എക്സ് സ്ക്വയറും ദെൻ നമുക്ക് മൈനസ് ടു എക്സ് സ്ക്വയറും മൈനസ് നോക്കട്ടെ, ടു എക്സ് സ്ക്വയർ
മൈനസ് എക്സ് മൈനസ് ത്രീ, അപ്പോൾ അത് പ്ലസ് ത്രീ ആവും. ടു എക്സ് ഇൻറ്റു പ്ലസ് ത്രീ, സിക്സ് എക്സ് പ്ലസ് സിക്സ് എക്സ്, യെസ് പ്ലസ് സിക്സ് എക്സ്. ഇങ്ങനെ നിൽക്കും ന്യൂമറേറ്റർ. എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് മൈനസ് ടു എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ദ ഹോൾ റേസ്, എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് റൈസ് ടു ടു എന്ന് പറഞ്ഞ് നിൽക്കും. ഓക്കെ, സോ ഇനി ഇവിടെ നമുക്ക് മുകളിലത്തെ പോളിനോമിയൽ എക്സ് സ്ക്വയറും ടു എക്സ് സ്ക്വയറും ഒരേ പവറാണല്ലോ, ഒരേ പവർ ആണെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാൻ ലെസ് ചെയ്യാനും പറ്റും. ഓക്കെ, എക്സ് സ്ക്വയർ ടു എക്സ് സ്ക്വയർ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് സ്ക്വയർ എന്താ, എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് സ്ക്വയർ, അപ്പോൾ അത് മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ ആൻസർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് ഫൈനലി വരുന്നത്. ഓക്കെ, നൗ ഇറ്റ്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് അവസാനിക്കും. പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് എക്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് എക്സ് അതുപോലെ ഇടയേ നിവൃത്തിയുള്ളൂ, കാര്യം ഡിഫറൻറ്റ് പവേഴ്സ് ആണ്. അപ്പോൾ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് എക്സ്. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് എക്സ് എന്ന് വരും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഇതിനെ തിരിച്ച് മറിച്ച് എഴുതിയാലും മതി, അതായത് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് ഫൈവ് എന്നാലും ഒരു കുഴപ്പമില്ല, കാര്യം പ്ലസ് ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടും മാറ്റുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഒരു ലുക്ക് കിട്ടാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് പ്ലസ് സിക്സ് എക്സ് പ്ലസ് ഫൈവ് എന്ന് എഴുതാം. ഓക്കെ, ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്കത് എക്സ് റൈസ് ടു ഫോർ പ്ലസ് ടു എക്സ് സ്ക്വയർ ഫൈവ് അങ്ങനെ അങ്ങനെ, അപ്പോൾ പത്ത് എക്സ് സ്ക്വയർ അങ്ങനെ അങ്ങനെ കിട്ടിപ്പോവും. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്തോ, പക്ഷേ നോർമലി അത്രത്തോളം ചെയ്യേണ്ട കാര്യമില്ല, ഡിനോമിനേറ്റർ ഇങ്ങനെ കിടന്നാലും മതി, ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതാ, ഇത് തന്നെയാണ്, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് റൈസ് ടു ടു. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഞാൻ ഈ തന്ന ക്വസ്റ്റ്യൻ്റെ, ഈ ചോദ്യത്തിൻ്റെ ഡെറിവേഷൻ. എക്സ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവിൻ്റെ ഡെറിവേഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, വി അതുപോലെ എഴുതിയിട്ട് അത് ഇൻറ്റു യുവിൻ്റെ ഡെറിവേഷൻ, അത് മൈനസ് യു അതുപോലെ എഴുതിയിട്ട് വിയുടെ ഡെറിവേഷൻ, ദ ഹോൾ ഡിവൈഡ് ബൈ വി സ്ക്വയർ, പിന്നെ ബാക്കിയെല്ലാം മാത്തമെറ്റിക്സാണ്. നിങ്ങളത് വൃത്തിക്ക് അങ്ങ് ചെയ്തോണം, പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം അതുപോലെയൊക്കെ കറക്റ്റായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ. ഞാനിത് മായ്ച്ച് മായ്ച്ച് കളയുന്നത് കൊണ്ട് നിങ്ങളങ്ങനെ വിചാരിക്കേണ്ട, നിങ്ങളത് അടുത്തടുത്ത സ്റ്റെപ്പായിട്ട് തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആറേഴ് സ്റ്റെപ്പ് വരും. ഫൈനലി മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് റൈസ് ടു ടു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആയിട്ട് കിട്ടാൻ മതി. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മോഡലിൽ വരുമ്പോഴുള്ള ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ചെയ്ത പ്രോബ്ലത്തിനെ വിളിക്കുന്നത് കോഷ്യന്റ് റൂൾ എന്നാണ്. ഇതാ ഈ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് റൂളൊക്കെ എഴുതി കാണിച്ചിരുന്നില്ലേ, ഇതാ ഈ റൂള്, ഇതിനെയാണ് കോഷ്യന്റ് റൂൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാത്തമെറ്റിക്കലി നിങ്ങൾ ഇതിനെ കോഷ്യന്റ് റൂൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ഉള്ളത് തന്നെയാണ്. ഇനി ഇങ്ങോട്ട് നോക്കാം, നമ്മൾ ഏതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ എല്ലാ ക്ലാസ്സും കേട്ടവർക്കറിയാം ഇതാ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ളതാണ് ഈ 9 എണ്ണം. അതിനകത്ത് നമ്മളിപ്പോൾ 1 കഴിഞ്ഞു, 5 5 എന്ന് പറയുമ്പോൾ അഡീഷനും സബ്ട്രാക്ഷനോ കഴിഞ്ഞു, പ്രോഡക്റ്റ് റൂൾ കഴിഞ്ഞു, കോഷൻ റൂൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതെല്ലാം ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1 5 6 7 ഇതെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ.